Yo, what is up, guys? Welcome back to a പുതിയ വീഡിയോ, guys. How do you do? Welcome. സുഖമാണോ? ഹലോ ഗൈസ്, സുഖമാണോ? സോ ഇന്ന് നമ്മൾക്ക് ഒരു സ്റ്റോർ ഉണ്ട്, സ്റ്റോർ ഓഫ് ദി കൺട്രി ഓഫ് ദി സെഞ്ചുറി. ഈ കുട്ടി എവിടേക്കാണ് പോകുന്നത്? ഹലോ ലേഡീസ്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? ചേച്ചി പറയൂ, പറയൂ, പറയൂ. ഇതെന്തോന്ന് പ്രേതമാണ് അടേ ഈ ചേച്ചി, എനിക്ക് അറിഞ്ഞൂടാ ഗൈസ് എന്താ ഇവിടെ സംഭവിച്ചത്. സോ ബേസിക്കലി നമ്മൾ ഇന്ന് ഒരു ഷോപ്പ് കീപ്പറാണ്, ഷോപ്പ് കീപ്പർ വെച്ചൊരു കടക്കാരാണ്. അപ്പം നമ്മൾക്ക് ഒരു ബിസിനസ് ചെയ്യണം, നമ്മൾക്ക് സ്റ്റോറിൽ ഒരു സാധനം കൊണ്ടുപോകണോ എടുക്കണം അങ്ങനത്തെ കുറേ ചടങ്ങൊക്കെ ഉണ്ട്. ഇയാളായൊരു ബറാക് ഒബാമയാണ്. ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ ഗൈസ്, ആൾക്കാർ ഇവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് കാണാണ്ടാവുന്ന എന്തോ ഒരു മാജിക് ഉണ്ട് ഇവിടെ. എന്താണ് ഇവിടെ, ഇയാളും വരുമ്പോൾ ചിലപ്പോൾ കാണാണ്ടാവും. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും ഇങ്ങനെ ഇവിടെ വരുമ്പോ. വാട്ട് ഈസ് ദിസ് ഗൈസ്, അവിടെ എന്തോ പ്രേതത്തിന്റെ ശക്തികൾ ഉണ്ട് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. എന്തായാലും നമുക്ക് സാമാനം എടുക്കാം. ഇതെന്താണ്? ആപ്പിൾ ആണ് ഗൈസ്. ഓക്കെ, ടാപ്പ് ടു പിക്കപ്പ് ദി ഒബ്ജക്ട്, ത്രോ ചെയ്യാൻ പാടില്ല, ഇതിന്റെ ഉള്ളിൽ കൊണ്ടുപോകണം. ഹലോ ചേച്ചി, സുഖമാണോ? ഇതൊക്കെ മജീഷ്യൻസ് ആണ് ടൈപ്പ്, ഇവര് ഉള്ളി കൂടെ ഒക്കെ പോകുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് ആപ്പിൾ വെക്കണം എന്ന് തോന്നുന്നു. ക്ലോസ്ഡ് ആണ് കട. ഓക്കെ, പ്ലേസ് ത്രോ ചെയ്യാൻ പാടില്ല, ഓ എല്ലാം പ്ലേസ് ചെയ്യണം. ഓക്കെ ഓക്കെ, എം ടി ബോക്സ് ആയിരിക്കുകയാണ്. നോ മോർ വെനു എം ടി ത്രോ ഇട്ട് ഇൻ ദ ട്രാഷ്. ട്രാഷ് എവിടെ പോയി? ലാപ്ടോപ്പാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ട്രാഷ് പുറത്തുണ്ട് തോന്നുന്നു. ആ ഇതാ ട്രാഷ്. ഓക്കെ ത്രോ. എന്താടാ മനസ്സിലായില്ല എനിക്ക്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിയിലല്ലേ ഇടേണ്ടത്? ആ ഇതിൻ്റെ ഉള്ളിയിലിട്ടിരിക്കുകയാണ്. ഇനി ടാപ്പ് ദി ബാഡ്ജ്. ആ ബാഡ്ജിലോട്ട് നമ്മൾ തന്നെ മേടിക്കാൻ പോവുകയാണോ? എന്ത് കഷ്ടോടെ ഇത്, ഞങ്ങൾ തന്നെ വാങ്ങി. ഓക്കെ, ക്ലോസ്ഡ് ബാച്ച് ടു. അയ്യോ, എനിക്ക് പ്രൈസ് കുറച്ച് കൂട്ടണമായിരുന്നു. ഇത്തിരി കൂട്ടാം. പ്രോഫിറ്റ് വേണ്ടേ എനിക്ക്? എനിക്ക് മാർക്കറ്റ് പ്രൈസ് ഇത്രയുണ്ടല്ലോ ഗൈസ്, അപ്പം പിന്നെ എനിക്ക് ഇത്രയ്ക്ക് വെക്കാം. 125. ഓക്കെ ഓക്കെ ഗൈസ്, ടേൺ ദ ക്ലോസ്ഡ് ടു ഓപ്പൺ. ഓപ്പൺ സ്റ്റോർ, ഓപ്പൺ ചെക്ക് ഔട്ട് ടു സെർവ് ദ കസ്റ്റമർ. ഓ ഇവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം. കസ്റ്റമർ വരട്ടെ. ഓക്കെ, പെർഫോം ചെക്ക് ഔട്ട് ടു. വരൂ വരൂ കസ്റ്റമർ. ഒറ്റ ആപ്പിൾ അടിയാണ് നിനക്ക്, ഒറ്റ ആപ്പിളിന് വേണ്ടി വന്നിരിക്കുന്നവൻ. ആ പൈസ താ. ഓക്കെ, പിന്നെ എന്ത് വേണം? പൈസ ഇവൻ എത്ര തന്നു എനിക്ക്? ചേഞ്ച് 48. ഗിവിങ്? അയ്യോ, ഞാൻ എന്താ കൊടുക്കേണ്ടത് ഗൈസ്? ഇവൻ എനിക്ക് 50 തന്നു, 48 എനിക്ക് കൊടുക്കണോ അല്ലേ? അപ്പോൾ 20 വെച്ചോ. 1, 5, പിന്നെ 1, 2, 3, 48 കൊടുത്തിരിക്കുകയാണ്. ഇന്നൊരു 50. ആ ഓക്കെ, പോ അടുത്ത കസ്റ്റമർ. ഇവർക്കൊക്കെ ഒറ്റ ആപ്പിൾ മതി ഗൈസ്, കാർഡ് പേയ്മെൻ്റ് ആണ്. ഇതിലടിക്കണോ അല്ലേ? 1 point. ഒരു പ്രാങ്ക് അടിച്ചുവിടാ ഗൈസ്, ഒരു 2 cents എക്സ്ട്രാ. റോങ് പേയ്മെൻറ്റ് വാല്യൂ, അങ്ങനെ പറ്റത്തില്ല. കഷ്ടമാണ് കേട്ടോ, കുറച്ച് പൈസ തരായിരുന്നില്ല ചേച്ചി എനിക്ക്. നിങ്ങൾക്ക് ഒരാപ്പിൾ തന്നിരിക്കുകയാണ്. ഓക്കെ, എന്താണ് വീണ്ടും കാർഡ് എടുത്തിട്ട് പോയിന്ന് അവിടെ നിന്ന്. ഓക്കെ, തിരക്ക് കൂടിയിരിക്കുന്നു ഗൈസ്, ആപ്പിളൊക്കെ പെട്ടെന്ന് സെയിലാവുന്നു കേട്ടാ. ഇവൻ എത്ര പൈസ കൊടുക്കണം? 18 രൂപ തിരിച്ചു കൊടുക്കണം. നീ ഒരു കാര്യം ചെയ്, 10, 1, 5, 1, 2, 3. ഓക്കെ മതിയടാ, ഇവൻ എക്സ്ട്രാ പൈസ കൊടുത്താൽ എന്ത് സംഭവിക്കും? 1, 5, 1, 2, 3 കൊടുത്തതിന് ഓ അവനെ അത് അവനെ പറയാൻ പറ്റത്തില്ല. പൈസ കുറഞ്ഞ അവൻ്റെ പ്രശ്നമായി, അവൻ്റെ സി ഉണ്ട് ആർക്ക്. ഇവനെന്താ ഇത്ര പൈസ? $100 എന്തിനാണ് അണ്ണാ തരുന്നത് നിങ്ങൾ? ഞാൻ ഫ്രീയിൽ തരാം, നിങ്ങൾ എടുത്തിട്ട് പോയി. അയ്യോ, ഫ്രീയിൽ കൊടുക്കാൻ പറ്റത്തില്ല ഗൈസ്, എനിക്ക് ഫ്രീയിൽ കൊടുത്ത ലാഭം ആവത്തില്ല. ലാഭം നമുക്ക് കുറച്ചൊക്കെ വേണം. 1, 2, 3, 4, 5, 2. ഓക്കെ ഓക്കെ അണ്ണ. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു, ഇവർക്ക് ഞാൻ സ്ഥിരം ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് ഗൈസ്. പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ മേടിക്കുന്നുള്ളൂ. ചേച്ചി ഒരു കാര്യം ചെയ്യും, 1, 20 തന്നാൽ മതി, അത് പറ്റത്തില്ല. ക്രെഡിറ്റ് കാർഡ് ആയതായാലും എക്സ്ട്രാ എക്സസ് എമൗണ്ടും ലോ എമൗണ്ടും അടിക്കാൻ പറ്റത്തില്ല. ഇവരും ക്യാഷ് തരും. ഇതും എനിക്ക് പരിചയമുള്ള ചേച്ചിയായിരുന്നു, അപ്പോൾ ഇവർക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം. ഒരു കാര്യം ചെയ്യും ചേച്ചി, നിങ്ങൾ 50 വെച്ചോളി, വേണ്ട ഫ്രീ ആയി എടുക്കുക. ഒരു 49 തന്നാൽ മതി അല്ലെങ്കിൽ അല്ലേ? 20, 20, 5, ഒരു 49, $1 കൊടുക്കാം, കുഴപ്പമില്ല. ഇവർ രണ്ട് ആപ്പിൾ മേടിച്ചവർക്കാണ് ശരിക്കും ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത് ഗൈസ്. ചേഞ്ച് 4 cents കൊടുത്താൽ മതി പറയുന്നു ഞാൻ, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 6 cents കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ ഒരു 10 cents കൊടുത്തേക്കാം അല്ലേ. വോട്ട് ഡിസ്കൗണ്ട്, എൻജോയ് എൻജോയ്, കുഴപ്പമില്ല. അതാണ് ജാളിയായി ഗൈസ് എനിക്ക്. ലീവ് ചെക്ക് ഔട്ട്. ഇനി പുതിയ ആപ്പിൾ വന്നിട്ടുണ്ടോ എന്തോ പുതിയ സ്റ്റോക്കിൽ? ഇതെന്താണ്, ഇതെന്താണ് ഗൈസ്? ലാപ്ടോപ്പിൽ എന്താ ഉള്ളത്? യൂസ് യുവർ ലാപ്ടോപ്പ് ടു പ്ലേസ് മോർ ഓർഡർ. പുതിയ ഓർഡർ വേണം ഗൈസ്, അവക്കാഡോ വേണം.
ആഡ് ടു കാർട്ട്, ഓ എൻ്റെ പൈസ ഇവിടെ പോകുന്നുണ്ടല്ലേ. ആഡ് ടു കാർട്ട് $9 ആയിരിക്കണം. എനിക്ക് കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റും ആക്ച്വലി. 4 ലെമൺ, വേറെ ഇവിടെ ഇത് ഇതൊരു പീനട്ട് ബട്ടർ, അയ്യോ അത്ര പൈസയില്ല. പീനട്ട് ബട്ടർ ഒരെണ്ണം മേടിക്കാനേ പൈസയുള്ളൂ. 54 ആയി. ഒരെണ്ണം കുറയ്ക്കണം, കുറയ്ക്കാൻ പറ്റൂലേ ഇത്. ക്ലിയർ സീറോ ആദ്യം മുതൽ ചെയ്യണം. ഇതൊരെണ്ണം ആഡ് ചെയ്യാം. ഇതൊരെണ്ണം വരട്ട്. മതി ഗൈസ്, തൽക്കാലം ഇതേ മേടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ടാപ്പ് ടു യൂസ് ദി ഒബ്ജക്റ്റ്. ഇനി നമുക്ക് നോക്കാം ആ സംഭവം വന്നിരിക്കുകയാണ്. എന്താ ഇത് വന്നിരിക്കുന്നത്? എന്താണത്? ന്യൂ ഡെലിവറി ഹോൾഡ് ടു മൂവ് ദി ഫർണിച്ചറാ. ന്യൂ ഡെലിവറി അറൈവ്ഡ്, ഹോൾഡ് ടു മൂവ് ദി ഫർണിച്ചറാ. മനസ്സിലാവുന്നില്ല ഗൈസ്. ഓപ്പൺ ചെയ്യണം. ഓ പ്ലേസ്. ഓക്കെ, ഇതിന്റെ പ്രൈസ് ഇതിനെ ത്രോ ചെയ്യണോ അല്ലെ ഇതിന്റെ ഇവിടെ? അയ്യോ എന്റെ പൊന്നു, കൊറേ സാധനം വന്നല്ലോ ഗൈസ്. ഇത് നമ്മുടെ ജാളിയ ജിംഖാനയാണ് ഗൈസ്. ഇന്ന് മാംഗോസ് അച്ചാറ് പെട്ടെന്ന് ഡേ അണ്ണേ, കട ഓപ്പൺ ആയിട്ടില്ല, കട ക്ലോസ് ചെയ്യണം ഗൈസ്. ഇത് എനിക്ക് കട അതാ സീന്, കട അതാണ്. ക്ലോസ് കട ക്ലോസ്. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഈ അണ്ണനെ വേണ്ടത് കൊടുത്തേക്കാ ഗൈസ്. എന്താ വേണ്ടത്? പീനട്ട് ബട്ടർ 1.76. ഞാൻ ഒന്ന് പോയടാ ഇവിടെ നിന്ന്. ഇനിയിപ്പോ അതിന് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. ഓഹ് നഷ്ടത്തിലാണ് ഗൈസ് ഞാൻ കൊടുത്തത് പീനട്ട് ബട്ടർ. അപ്പോ അത് ആ ചേച്ചിയും പീനട്ട് ബട്ടർ ഓസിക്ക് മേടിച്ചിട്ട് പോയി. എത്രയും ആവട്ടെ, ഞാൻ പ്രൈസ് ടാഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴേക്ക് ഇവര് വന്നും ചെയ്ത് പോയിന്ന്. ഓഹ് കഷ്ടമായി പോയി ഗൈസ്, എനിക്ക് നഷ്ടമായി എന്നാ തോന്നുന്നത് എനിക്ക്. ഇതെന്താ തണ്ണിമത്തനാ? തണ്ണിമത്തൻ. ഓക്കെ അടുത്തത് എന്താണ്? ത്രോ. വീണ്ടും കുറെ തണ്ണിമത്തൻ ഉണ്ട് ഗൈസ്, ഇവിടെ ഫുള്ള് നിറക്കേണ്ടി വരും. പ്ലീസ്, ഇനി പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അടിയിൽ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? പ്ലേസ്ഡ്. അടുത്തത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ത്രോ. ലെമൺ എടുക്കാൻ പറ്റുമോ? ലെമൺ എടുത്തിരിക്കുകയാണ് ഗൈസ്. ജാളിയ ജിംഖാന, ഓ മൈ ഗുഡ്നെസ്. അടിയിലും ലെമൺ ഉണ്ട്. ഇത്തവണ ഞാൻ പൈസ ഒക്കെ കൂട്ടിയിടാൻ പോവാണ്. ഒരുത്തനും പൈസ കുറയത്തില്ല, എല്ലാവർക്കും കൂടുകയായിരിക്കും ഗൈസ് പൈസ. ഓക്കെ പ്ലേസ് കഴിഞ്ഞല്ലേ ഗൈസ്. ആപ്പിൾ വെക്കാൻ സ്ഥലമില്ലാട്ടാ. അടാ അതിൻ്റെ ഉള്ളിയിലിട്ടില്ലേ. ഇതിൻ്റെ ഉള്ളിയിൽ എങ്ങനെയാണ് ഇടുക? ആ ഓക്കെ, ഇതിൻ്റെ ഉള്ളിയിലിടണം ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ. നമ്മളൊരു വൃത്തികേട്ട ഓ ലെമൺ ഇവിടെ ഉണ്ട് ഇപ്പോഴും. ലെമണിന് പക്ഷെ സ്ഥലവും ഇല്ല വെക്കാൻ. ഇവിടെ വെക്കാൻ പറ്റുമോ? എന്തോ വെജിറ്റബിൾ റാക്കിലെ വെക്കാൻ പറ്റില്ല. അപ്പം എനിക്കൊരു പുതിയ വെജിറ്റബിൾ റാക്ക് വേണ്ടി വരും. തൽക്കാലം ഇപ്പോൾ വേറെ എന്ത് ചെയ്യുന്ന ഗൈസ്? തൽക്കാലം ഇതിവിടെ ഇരിക്കട്ടെ. ലെമൺ വേണ്ടി വരും ഗൈസ്. ലെമൺ ഇവിടെ വെച്ചിരിക്കുകയാണ്. തൽക്കാലം സാധനങ്ങളൊക്കെ താഴെ വെച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ ആപ്പിളൊന്നും ചീത്തയാവാൻ പാടില്ല. എനിക്ക് തോന്നുന്നു കട തുറക്കേണ്ട ടൈമായിരിക്കുകയാണ്. കട പക്ഷെ തുറക്കണേൻ്റെ മുമ്പേ എനിക്ക് ഒരു പണിയുണ്ട് ചെറുതായിട്ട്. ഈ പ്രൈസ് ടാഗൊക്കെ ഒന്ന് തീരുമാനിക്കണം. വെറുതെ ചുമ്മാ അങ്ങിട്ടിട്ട് കാര്യമില്ല. ഇതിൻ്റെ എന്താണ്? തണ്ണിമത്തനാ. തണ്ണിമത്തൻ്റെ പ്രൈസ് എന്താണ്? കോസ്റ്റ് ഇത്രയാണ്, മാർക്കറ്റ് പ്രൈസ് ഇത്രയാണ്. ഞാനപ്പോൾ മാർക്കറ്റ് പ്രൈസിൻ്റെ ഒരു തിരിയങ്ങ് ഡിസ്കൗണ്ടൊക്കെ ഇട്ടുവിടാല്ലോ. 3 ഇത് മതി. എനിക്ക് അത്ര ഫുള്ള് വേണമെന്നില്ല ഗൈസ് ഒരിക്കലും. ലെമണിന് മാർക്കറ്റ് പ്രൈസ് നല്ലോണം ഉണ്ട്. ആ മറ്റേ ആരോ ഒരുത്തൻ എന്നെ പറ്റിച്ച് ഗൈസ്, ഒരു ഭയങ്കര കുറച്ച് ഇതിലെ മേടിച്ചിട്ട് പോയത്. അപ്പോൾ എനിക്കിതിൽ നിന്ന് പൈസ വസൂലാക്കണമെങ്കിലേ നല്ല ഇത് കാര്യമുണ്ട്. ഡേ എൻഡ് ആവാനായാ. അയ്യോ ഇന്നത്തെ രാത്രി ആവാനായി ഗൈസ്. കടയിൽ നിന്ന് അധികം പൈസയും കിട്ടിയില്ല. ഓക്കെ നമുക്ക് നോക്കാം, രാവിലെ വല്ലതും പണി ചെയ്യാം. ഓക്കെ എൻഡ്. അടുത്ത ദിവസം യുവർ സ്റ്റോറീസ് ക്ലോസ്ഡ്, ഓപ്പൺ ഇറ്റ് ടു സ്റ്റെൽ ദി പ്രൊഡക്റ്റ്. ഓക്കെ രാവിലെ ആയിരിക്കുകയാണ്. വെരിങ് സാർ, താങ്ക് യു സാർ വന്നിരിക്കുകയാണ് ഗൈസ്. ഇതെന്തുവാ സാധനം? ടാപ്പ് ടു പിക്കപ്പ് ദി, ഓ വൃത്തിയാക്കണം ഗൈസ്. അങ്ങനെ വൃത്തിയാക്കിയിരിക്കുകയാണ്. ഫിനിഷ്. ഗുഡ് ജോബ് സാർ. എന്താണ് സാർ പറയൂ സാർ. ഓക്കെ എന്താണ് വേണ്ടത് നിങ്ങൾക്ക്? 2 ലെമൺ. താങ്ക് യു സാർ. $1 കൊടുക്കണം. 1.22 വെച്ചോളിങ്. ഓക്കെ താങ്ക് യു സാർ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പീനട്ട് ബട്ടർ 3.53. ഇവിടുത്തെ ആൾക്കാർക്ക് GPayയും ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലേ. അങ്ങനെയാണെങ്കിൽ എനിക്കിതൊന്നും വാങ്ങണ്ടല്ലോ. അവർ തന്നെ അങ്ങ് എല്ലാം ചെയ്തിട്ട് അങ്ങ് പൊയ്ക്കോളും. 5. ഇപ്പോഴത്തെ ആൾക്കാരുടെ പർച്ചേസിങ് പവർ കൂടി അല്ലേ. ഞാൻ ഭയങ്കര പ്രോഫിറ്റിലാണ് പോകുന്നത് ഗൈസ്. ആക്ച്വലി അവിടെയൊക്കെ ലെമൺ $1 ഒക്കെ വെച്ച് 80 രൂപയില്ലേ. ഒരു നാരങ്ങയ്ക്ക് തന്നെ $1 ഒക്കെ ആയാലേ
ഇതിപ്പോൾ എത്ര പൈസയാണ്? 8.31 ഇതൊക്കെ ഭയങ്കര കൂടുതലാണ്. പോയിങ് 8.31 ഇതാ കറി എടുത്തിരിക്കുകയാണ്. കറിയല്ല, എന്താ അതിൻ്റെ പേര്? അടുത്തത് ചേഞ്ച് 0.97 കൊടുക്കണം അല്ലേ. ഇത് വെച്ചോളിങ്, ഇത് വെച്ചോളിങ്, ഇത് വെച്ചോളിങ്, ഇത് വെച്ചോളിങ്, വെച്ചോളിങ്. ഓക്കെ ജാളി. വെരിങ് വെരിങ് ചേച്ചി, തമാശ കളിക്കല്ലേ, സമയാക്കല്. കുറേ ഡിലേ ആവും. ഇവർ കുറേ സംഭവം എടുത്തിട്ട് ഇവർക്ക് ഒരു ഓഫർ, $14 തരാൻ പറ്റില്ല, കാരണം ഇതിൽ പൈസ കുറയത്തില്ല. ഓഫർ കൊടുക്കായിരുന്നു, കുറേ സംഭവം മേടിച്ചാൽ ഓഫർ കൊടുക്കും ഞാൻ. ഈ അണ്ണൻ എവിടേക്കാണ് വരുന്നത്? അണ്ണായി അണ്ണായി എന്തെങ്കിലും മേടിക്കും. ഓക്കെ ചേച്ചി വന്നിരിക്കുകയാണ്. ഇവർക്ക് ഓഫർ കൊടുക്കാം ഗൈസ്, ക്യാഷ് ആണ് തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു $13 കൊടുത്താൽ മതി ഇവർക്ക്. ഓ ഇവർക്ക് എനിക്ക് $36 കൊടുക്കണം അല്ലേ. 10 10 ഒരു പിന്നെ ഒരു 2 നിങ്ങൾ വെച്ചോ ചേച്ചി, $1 എക്സ്ട്രാ വെച്ചോളൂ, കുഴപ്പമില്ല. എനിക്ക് അങ്ങനെ ഒരു നല്ല കുറേ സംഭവം മേടിച്ചു. ഇവൻ ആക്ച്വലി പൈസ കൂടുതൽ ചാർജ് ചെയ്യണം. 2 നാരങ്ങ മേടിക്കാൻ അവൻ ക്രെഡിറ്റ് കാർഡ് തരുന്നത് എനിക്ക്. ഇതെന്താണ്? ഇവർ ക്യാഷ് തന്നിരിക്കുകയാണ്. ഇവർ നല്ല ചേച്ചി. ഓക്കെ ഇവർക്ക് $1 കൊടുത്താൽ മതി അല്ലേ തിരിച്ച്. 1 50 10 1 ഓക്കെ താങ്ക് യു. താങ്ക് യു ഫോർ ചൂസിങ് AG സ്റ്റോർ. താങ്ക് യു, താങ്ക് യു. നാളെ വീണ്ടും വരിക. ഓക്കെ 2 തണ്ണിമത്തൻ 7 പോയിന്റ്. ആ തണ്ണിമത്തനാണോ വേറെന്തോ ആണോ അറിഞ്ഞുകൂടാട്ടെ എനിക്ക്. ഇതെന്താ ഞാൻ ഇത്രയും സംഭവങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്ന, എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഇത് സംഭവം. 5 ഒന്നും കൂടി വെച്ചോ ചേച്ചി, പൊയ്ക്കോളിങ്. സമയം ക്ലോസ് ആവാൻ കൊണ്ടാണ് ഞാൻ ഇത്ര പൈസ കുറവിനെ വിൽക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണം? $12. 10 1 2 3 പോയിങ് പോയിങ്. പെട്ടെന്ന് കാലിയാക്ക്, സമയവും ഇല്ല എനിക്ക്. 3.83 ഓക്കെ ഓക്കെ. ഇനി കഴിഞ്ഞാ? ആരോ വന്നിട്ടുണ്ടായിരുന്നു ഉള്ളിയിൽ, വന്ന് കഴിഞ്ഞു തോന്നുന്നു ഗൈസ്. ആ ഇവരിനെ കൊണ്ട് ശല്യമായല്ലോ. നിങ്ങളവിടെ വെയിറ്റ് ചെയ്യും, കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളേ. ഓക്കെ ഗൈസ് ഇത് തീർന്നിരിക്കുകയാണ്. ഓക്കെ മാണേ ബൈ. ഓക്കെ ബൈ ചെയ്തിരിക്കുകയാണ്. വന്ന് വന്ന് പേടിക്കല്ലേ, ടെൻഷൻ അടിക്കല്ലേ നിങ്ങൾ. ഇതെങ്ങനെയാണ് ടാപ്പ് ടു സ്റ്റാർട്ട് ചെക്കൗട്ട്? ഓക്കെ ഓക്കെ. ഇവരെന്താണ് വേണ്ടത്? ക്യാഷ് തന്നിരിക്കുകയാണ്. ഇവർക്ക് എത്ര പൈസ കൊടുക്കണം? 1.5 സെന്റ് പോയിങ്. എനിക്ക് ഇപ്പോൾ പൈസയെ നഷ്ടത്തിനൊക്കെ വിൽക്കുകയാണ്. എനിക്ക് അധികം പൈസ അങ്ങനെ വേണമെന്നില്ല. 6.22 ഭയങ്കര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തിരക്കായിരിക്കുകയാണ് ഗൈസ്. കട പണ്ടത്തെ പോലെയല്ല, എനിക്കൊരു എംപ്ലോയിനൊക്കെ നിർത്തേണ്ടി വരും തോന്നുന്നു. എടാ ഇത്രയും പൈസ തന്ന എങ്ങനെയാണ് അണ്ണ കാര്യങ്ങൾ നടക്കുക? നിങ്ങൾ ആള് ശരിയില്ല കേട്ടാ, ഒരു കഷ്ടം തന്നെ നിങ്ങളുടെ. ഒരു ശരി 90 വെക്കി, ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണ് പറ? 3.83 ഓക്കെ. ഇത്തിരി വെയിറ്റ് ചെയ്യും ചേച്ചി, ഒന്ന് ആപ്പിളൊക്കെ ഒന്ന് വെച്ചോട്ടെ. ഞാൻ ആപ്പിള് വെച്ചോട്ടെ, ആപ്പിള്. കാരണം കസ്റ്റമറിൻ്റെ എണ്ണം നിൽക്കാൻ പാടില്ല ഗൈസ്. ആപ്പിള് വെച്ചിരിക്കുകയാണ്. ത്രോ ആപ്പിൾ. ഇതെത്ര പൈസ ഇടണം? മാർക്കറ്റ് വാല്യൂ 1.56 ആണ്. ഓക്കെ കറക്റ്റാണ്. ആപ്പിളിന് ആക്ച്വലി കറക്റ്റ് പ്രൈസാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പ്ലേസ് കസ്റ്റമറിൻ്റെ ഇത് കൂടുന്നുണ്ട് ഗൈസ്. ഉച്ചയായിരിക്കുകയാണ് ഇന്ന് സംഭവേ കഷ്ടമാണ് ഇത് ഇത്തിരി. ഓക്കെ കുഴപ്പമില്ല. ത്രോ ത്രോ ത്രോ. അടുത്ത പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ ഭായി, നടക്കട്ടെ ഭായി. എന്താണ് ഭായി ഇത്? ഇതെന്താണ്? ഇതൊക്കെ വേസ്റ്റ് ബിന്നിൽ ഇടണം ഭായി. ആൾക്കാർ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു ഗൈസ്. ക്യൂ ഒക്കെ ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. ഓക്കെ ഗൈസ് കട ഒരു അടിപൊളി ആയിരിക്കുകയാണ്. ഇതെന്താണ് ഇവിടെ ഒരു കവർ വെച്ചിരിക്കുന്നത്? ടാപ്പ് ടു സ്റ്റാർട്ട് ചെക്കൗട്ട്. ഓക്കെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ക്രെഡിറ്റ് കാർഡ്. വലിയ ക്യൂ ആയി ഗൈസ്. സംഭവം ഞാൻ ഇപ്പോൾ കട അടയ്ക്കാൻ പോവുകയാണ് ഗൈസ് എന്തായാലും. സോ ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഷോപ്പിംഗ് ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ് ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. അറ്റ് ചീരോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെയും ബൈ ബൈ.